നമസ്കാരം ഇസ്രയേൽ നിർമ്മിത പെഗസസ് സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുള്ള ഫോൺ ചോർത്തൽ വിവാദം രാഷ്ട്രീയ ആയുധമാക്കാൻ ശിവസേന ഇക്കാര്യത്തിൽ മഹാരാഷ്ട്ര സർക്കാർ അന്വേഷണം നടത്തും മഹാരാഷ്ട്ര ഇൻഫർമേഷൻ ആൻഡ് പബ്ലിസിറ്റി വിഭാഗത്തിലെ അഞ്ച് ഉന്നത ഉദ്യോഗസ്ഥർ രണ്ടായിരത്തി പത്തൊൻപതിൽ നടത്തിയ ഇസ്രായേൽ പര്യടനത്തെക്കുറിച്ചാണ് സംശയം ഈ സന്ദർശനത്തിൽ സംസ്ഥാന സർക്കാർ അന്വേഷണം ആരംഭിച്ചു ഇൻഫർമേഷൻ ആൻഡ് പബ്ലിസിറ്റി ഡയറക്ടർ ജനറലിനാണ് അന്വേഷണത്തിന്റെ ചുമതല ബി ജെ പി ഗൂഢാലോചന ഇതിന് പിന്നിൽ ഉണ്ട് എന്നാണ് സംശയം ചാര സോഫ്റ്റ്വെയർ മഹാരാഷ്ട്രയിലും ഉപയോഗിച്ചെന്നാണ് സംശയം രണ്ടായിരത്തി പത്തൊൻപത് നവംബർ പതിനഞ്ചിനും ഇരുപത്തിയഞ്ചിനും ഇടയിലാണ് ഉദ്യോഗസ്ഥർ ഇസ്രായേൽ സന്ദർശിക്കുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു പിന്നാലെ പുതിയ സർക്കാർ അധികാരത്തിൽ വരും മുൻപ് മുഖ്യമന്ത്രിയുടെയും കേന്ദ്ര സർക്കാരിന്റെയും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെയും അനുമതി വാങ്ങാതെയായിരുന്നു പര്യടനം ഉദ്യോഗസ്ഥ സംഘം ഇതുവരെ പര്യടനത്തിന്റെ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുമില്ല ഇതാണ് സംശയങ്ങൾക്ക് ഇട നൽകുന്നത് ഉദ്യോഗസ്ഥരുടെ പര്യടനം കാർഷിക വികസന ആവശ്യങ്ങൾക്കായിരുന്നുവെന്ന് അന്നത്തെ മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് പറയുന്നുണ്ട് ചാര സോഫ്റ്റ്വെയർ ഉപയോഗിക്കാൻ സർക്കാരുകൾക്ക് ലൈസൻസ് നൽകുന്ന ഇസ്രായേൽ കമ്പനിയായ എൻഎസ്ഒയുടെ സേവനങ്ങൾ താൻ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ ഉപയോഗിച്ചിട്ടില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി ഇത് മുഖ്യമന്ത്രി ഉദ്ധവ് താക്കേറെ വിശ്വസിക്കുന്നില്ല പവാറിന്റെയും തന്റെയും അടക്കം ഫോണുകൾ ചോർത്തിയെന്നാണ് മുഖ്യമന്ത്രിയുടെ വിലയിരുത്തൽ അതിനിടെ കർണാടകയിലെ ജനതാദൾ കോൺഗ്രസ് സഖ്യ സർക്കാരിനെ അട്ടിമറിക്കാൻ പെഗസസ് ഫോൺ ചോർത്തലും കാരണമായെന്ന റിപ്പോർട്ടിനോട് മുഖം തിരിച്ച മുൻ മുഖ്യമന്ത്രിയും ദൾ നേതാവുമായ കുമാരസ്വാമിയുടെ പ്രതികരണം തന്റെ നേതൃത്വത്തിലുണ്ടായിരുന്ന സർക്കാരിനെ ബി ജെ പി അട്ടിമറിച്ചത് കഴിഞ്ഞുപോയ സംഭവമാണ് ഫോൺ ചോർത്തൽ വിഷയത്തിൽ താല്പര്യമില്ലെന്നും അവർ പറയുന്നു പെഗസസ് നിരീക്ഷണത്തിന് വിധേയരായത് സംശയിക്കുന്ന കൂടുതൽ ആളുകളുടെ വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് ഇതിൽ നോർത്ത് ഈസ്റ്റിലെ നേതാക്കളുമുണ്ട് പൗരത്വ നിയമത്തെ എതിർക്കുന്ന ഓൾ അസം സ്റ്റുഡൻസ് യൂണിയൻ നേതാവ് സമജുൽ ഭട്ട ജർജി അസമിലെ നിരോധിത സംഘടനയായ ഉൾഫയുടെ സ്ഥാപകരിൽ ഒരാളായ അനൂപ് ചേടിയ എന്നിവരും പെഗസസ് പട്ടികയിൽ ഉണ്ടായിരുന്നു അതിനിടെ പെഗസസ് ദുരുപയോഗിച്ചതിന് വിശ്വസനീയമായ തെളിവുകൾ ഉണ്ടെങ്കിൽ അന്വേഷിക്കുമെന്ന നിർമ്മാതാക്കളായ ഇസ്രായേൽ കമ്പനി എൻഎസോ പറഞ്ഞു വിഷയത്തിൽ ഇനി പ്രതികരിക്കാനില്ലെന്നായിരുന്നു കമ്പനിയുടെ നിലപാട് പെഗസസിനെതിരായ മാധ്യമ ക്യാമ്പയിൻ ചില പ്രത്യേക സംഘങ്ങളുടെ താല്പര്യപ്രകാരം ഫോർബിഡൻ സ്റ്റോറീസ് നടപ്പിലാക്കിയതാണ് പതിനേഴ് മാധ്യമ സ്ഥാപനങ്ങൾ ഞായറാഴ്ച മുതൽ പുറത്തുവിട്ട വിവരങ്ങൾ ഇതിന്റെ ഭാഗമാണെന്നാണ് കമ്പനിയുടെ നിലപാട്